Next slide. Okay. Next. അപ്പൊ നമ്മളിന്ന് കേരളത്തിലെ ഈ ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, കർഷക ഉൽപാദന സംഘടനകളും നമ്മളെ കാർഷിക സംരംഭകത്വ വികസനത്തിനായിട്ടുള്ള SFAC കേരളയുടെ പദ്ധതികളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇത് SFAC കേരള, നമ്മള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്മാൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം ഡൽഹിയിലുണ്ട്. അപ്പൊ വളരെ പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റുകള് അവരുടെ സ്റ്റേറ്റിൽ തന്നെ ഫാമേഴ്സിനെ വാല്യൂ അഡീഷനിൽ ഈ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനയിൽ സഹായിക്കാനായിട്ട് സ്റ്റേറ്റ് ലെവൽ സ്മാൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മളെ കേരള സ്റ്റേറ്റിന്റെ സ്ഥാപനമാണ് SFAC. നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് SFAC വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് സ്കീമുകളാണ് നമ്മൾ SFAC ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മൾ ഈ വർഷം പുതുതായിട്ട് SFAC ഒരു ചുവടുവയ്പ് നടത്തുന്ന സ്കീമാണ് FPO സ്കീം. നമ്മള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 10,000 FPOs തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ നബാർഡ്, CDB എല്ലാം FPOs തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു 50 പുതിയ FPOകളും 50 എക്സിസ്റ്റിംഗ് FPOകളെ ശാക്തീകരിക്കുവാനുള്ള സ്കീമാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അത് സ്റ്റേറ്റിന്റെ സ്കീമാണ്. നമ്മള് ഈ സ്കീമില് നമ്മളെ നാഷണൽ ലെവൽ മറ്റ് FPO സ്കീമുകൾ പഠിച്ചിട്ട് ഫാമേഴ്സിന് വളരെ പ്രയോജനപ്രദമായ രീതിയിലാണ് നമ്മുടെ ആ സപ്പോർട്ട്, സബ്സിഡി കമ്പണൻസും സപ്പോർട്ടും നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യ 3 വർഷത്തിനുള്ളിൽ പുതിയ FPOകൾക്ക് നമ്മൾ 60 ലക്ഷം രൂപ വരെ അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇല്ലാത്തതാണ്. നമ്മുടെ വളരെ കേരളത്തില് വളരെ ചെറുകിട കർഷകരാണ്. മറ്റ് സ്റ്റേറ്റിലെ ഒരാള് ഫാമർ 500 ഏക്കർ ചെയ്യുമ്പോൾ നമുക്കിവിടെ 1 ഏക്കറിന് താഴെയുള്ള ചെറിയ ഈ കൃഷി സ്ഥലങ്ങളാണുള്ളത്. അപ്പൊ നമ്മൾ ഒന്നിച്ച് ഒരു കർഷകന് ഒരു ബാർഗെയിനിങ് പവർ കിട്ടണമെങ്കിൽ അവര് സംഘടിച്ച് ഒരു ലാർജ് ക്വാണ്ടിറ്റി, ഒരു സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ വേണം. അപ്പൊ അങ്ങനെ സംഘടിക്കുന്നതിനുള്ള കേരളത്തിലെ ഫാമേഴ്സിനുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു അവസരമാണ് ഈ FPO സ്കീം. അപ്പൊ അത് ഇതിൽ നിങ്ങളുടെ പങ്കെടുക്കുന്നവരിലെ FPOs പുതുതായിട്ട് FPO തുടങ്ങാൻ തയ്യാറെടുക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് പുതിയ FPOയുടെ സപ്പോർട്ട് നൽകാൻ പറ്റും. ഈ FPOയുടെ കൺസൾട്ടന്റുമാര് ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ സ്കീമിനെ സഹായിക്കാനായിട്ട് അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസി എന്ന് പറഞ്ഞ് നമ്മളെ കൺസൾട്ടിങ് ഏജൻസികളെ ഇലക്ട്രോണിക് ടെൻഡർ വഴി സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 സോണിലായിട്ട് 5 ഏജൻസികൾക്ക് ഇതിൽ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഏജൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻഡറിൽ പങ്കെടുക്കാം. പിന്നെ നമ്മൾ ഈ നിലവിലുള്ള 50 FPOകളെ അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു സ്റ്റഡി നടത്തി അവർക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ സഹായം ലഭിക്കാം അതിന്റെ വിശദാംശങ്ങൾ കൊടുക്കും. പിന്നെ നമ്മുടെ MSME പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് വാല്യൂ അഡീഷൻ ആയിട്ട് നമുക്ക് 50 ലക്ഷം രൂപ വരെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് സ്കീമിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ ഉണ്ടാക്കണമെങ്കിൽ അതിൽ നമ്മളൊരു 10 ലക്ഷം വരെ നമുക്കൊരു സീഡ് ഫണ്ട് തരാൻ പറ്റും. അപ്പോൾ വളരെ സാധ്യതകളുള്ള ഒരു സ്കീമാണ്. അടുത്ത സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ MSME പദ്ധതി, നമ്മുടെ ഒരു SFAC ഒരു സ്റ്റാർ പദ്ധതി എന്ന് പറയുന്നത് നമ്മള് MSME വഴിയുള്ള ഈ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനമാണ്. അപ്പൊ ഇത് വളരെ ഈ ഒരു 5 ലക്ഷം മുതൽ 10 കോടി വരെ മൂലധനമുള്ള കമ്പനികൾക്ക് പരമാവധി നമ്മള് 50 ലക്ഷം വരെ സഹായം കൊടുക്കുന്നുണ്ട്. ഒരു അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻസിന്റെ 30% മുതൽ 50% വരെ നമ്മള് ബാക്ക് എൻഡ് സബ്സിഡി ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ പല നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ വളരെ മാതൃകയായിട്ടുള്ള ഈ പല MSME കളെയും ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ SFAC കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നിങ്ങൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഈ ഒരു മരാക്കയുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഒരു സംരംഭകൻ നോബിൾ ജോൺ എന്ന് പറയുന്നത്, അദ്ദേഹം വീട്ടിന് അടുത്ത് ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തു. അപ്പൊ ഈ ആൾക്കാർ ഈ ചിക്കൻ ഗുനിയൊക്കെ വന്നപ്പോ ഇതിനൊത്തിരി മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന്
ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പൊ ഈ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ തികയാത്തത് കൊണ്ട് അദ്ദേഹം കൃഷി കൂടുതൽ സ്ഥലത്തോട്ട് വ്യാപിപ്പിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇടുക്കിയിലെ രാമക്കൽമേട് ഒരു 10-15 ഏക്കറില് ഈ പാഷൻ ഫ്രൂട്ട് മാത്രമായിട്ട് കൃഷി ചെയ്തു. അപ്പൊ ഇത് എങ്ങനെ വിൽക്കാമെന്ന് അദ്ദേഹം ആലോചിച്ചപ്പോഴാണ് ഏതായാലും ഒരു പ്രോസസിങ് കമ്പനി തുടങ്ങാവുന്ന, MSME തുടങ്ങാവുന്ന ആലോചിക്കുകയും അന്ന് SFACയില് നമ്മുടെ സപ്പോർട്ട്. അപ്പൊ 50 ലക്ഷം വരെ ഇതുപോലത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് നമുക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കണമെന്നാണ് നമ്മുടെ റൂള്. അപ്പൊ അതിന്റെ വിശദവിവരങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി നമ്മൾ വനിതകളും ഈ രംഗത്ത് വരാൻ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. നമ്മള് ചക്ക നമ്മുടെ ദേശീയ ഫലം, അത് ഈ കുഞ്ഞുമോൾ എന്ന് പറഞ്ഞ ഒരു പ്രിസ്റ്റീൻ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് മലപ്പുറത്തെ ഒരു കമ്പനിയാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് നമ്മുടെ ചക്കയുടെ പല പ്രോഡക്ട്സും അത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു സംരംഭകയാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി നമ്മള് ഈ ഇപ്പൊ ഒത്തിരി പ്രൊഫഷണൽസ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സ്, പിന്നെ ഒത്തിരി ഐഡിയാസ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ഒത്തിരി ഈ മേഖലയിൽ വരുന്ന യുവജനങ്ങൾക്ക് അവരെ സഹായിക്കാനായിട്ട് നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിലെ ഏത് ഓപ്പറേഷൻസ്, ഇപ്പൊ ഒത്തിരി ഹൈടെക് ഡ്രോൺ വെച്ച് സ്പ്രേയിങ്, റോബോട്ടിക്സ്, അതുപോലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പുതിയ ടെക്നോളജികൾ ഈ ഫീൽഡിൽ കൊണ്ടുവരുന്നതിന് നമ്മള് യങ് സ്റ്റാർട്ടപ്സ്, പിന്നെ ഇതിൽ ഐഡിയാസ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഇതിന് വരാം. നമ്മുടെ 10 ലക്ഷം രൂപയോളം സീഡ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കോമ്പറ്റീഷൻസ്, ഹാക്കത്തോൺസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം പങ്കാളിയായി അവർക്കൊരു പുതിയ പ്രോഡക്റ്റോ ഒരു സർവീസോ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വലിയ കാശ് ചിലവാക്കാത്ത രീതിയിൽ നമുക്കിത് പ്ലാൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി നമ്മുടെ FPO എന്ന് വെച്ചാല് ഈ നമ്മളെ നാഷണൽ പോളിസി വെച്ചിട്ടല്ല നമ്മളെ SFAC ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോ നമ്മള് 50 പുതിയ FPOs, അപ്പൊ അത് ആൾറെഡി നിങ്ങള് ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നിങ്ങൾക്കുള്ള കൺസൾട്ടൻസി സപ്പോർട്ട് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പുതിയത് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവര് അപ്പൊ തൽക്കാലം രജിസ്റ്റർ ചെയ്യരുത്. എന്ന് വെച്ചാല് നമ്മുടെ ഓൺലൈൻ അപേക്ഷ 1 ഒക്ടോബർ മുതല് FPOയുടെ പുതിയ FPOയുടെ ഓൺലൈൻ അപേക്ഷ നമ്മുടെ സൈറ്റിൽ വരുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്കൊരു പ്രൊമോട്ടർക്ക് പുള്ളിയുടെ ഒരു ID കാർഡിന്റെ പ്രൂഫും ഒരു ബിസിനസ് പ്ലാനും വെച്ച് ഇതില് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞാല് നമ്മളെ ജില്ലാതലത്തില് കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അതില് നിങ്ങളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഈ കാർഷിക നയവും മാർഗരേഖയും സംസ്ഥാനത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കേരളം വളരെ ഒരു മറ്റ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരു ഡൈവേഴ്സ് എൻവയോൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഫാമേഴ്സിന് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് നമ്മളത് പോളിസിയും അതിന്റെ ഓപ്പറേഷൻ ഗൈഡ് ലൈൻസും മാർഗരേഖയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇതില് നമ്മള് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ 3 വർഷമാണ് ആ ഇനിഷ്യൽ ഹാൻഡ് ഹോൾഡിംഗ് വരുന്നത്. അപ്പൊ അത് മെയിനായിട്ട് ഒരു മെയിൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെയിൻ പ്രോഡക്ട്സ് എടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ ഏത് ഫാമറുടെ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും അവർക്ക് ഈ FPO വഴി വിൽക്കാവുന്നതാണ്. അപ്പൊ അതിൽ 1 വർഷം നമ്മള് 30.4 ലക്ഷം രൂപ അവർക്ക് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. 2-ാം വർഷവും 3-ാം വർഷവും 14.8 ലക്ഷം രൂപ പരമാവധി സഹായം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു കൺസൾട്ടന്റിനെയും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഫീൽഡ് ലെവലില് ഹാൻഡ് ഹോൾഡ് ചെയ്യാന് ഈ അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസി ഈ കൺസൾട്ടന്റ് ഉണ്ടാവും. അപ്പൊ ഈ വർഷം 50 പുതിയ FPOകളും പിന്നെ നിലവിലുള്ള 50 FPOകളെ അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സഹായവും നമ്മൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഈ കോൺട്രാക്ട് ഫാമിംഗ് ഒക്കെ വരുന്നുണ്ട്, കരാർ കൃഷി. അപ്പൊ അതിനൊക്കെ നമ്മളൊരു നമ്മളെ കൃഷിസ്ഥലം വളരെ കുറവായതുകൊണ്ട് നമ്മളെ സാധാരണ ഫാമേഴ്സിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്ക് ആകുമ്പോൾ മൊത്തം ഒരു 500 മുതൽ 1000 കർഷകരുടെ മൊത്തം കാർഷികോൽപ്പന്നങ്ങളും കൃഷിസ്ഥലവും
എടുത്ത് അവർക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഒരു ലാർജ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് നല്ല ബാർഗെയിൻ ചെയ്ത് നല്ല വിലയിൽ വിൽക്കാൻ പറ്റും. അതിന്റെ കൂടെ ഇതിൽ തന്നെ ഈ പ്രൈമറി പ്രോസസ്സിങ് ഇനിഷ്യൽ വാഷിംഗ് ഗ്രേഡിങ് സോർട്ടിങ് പാക്കിങ് മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കിങ് പിന്നെ അത് കട്ട് വെജിറ്റബിൾസ് പോലെ ഇനിഷ്യൽ പ്രൈമറി പ്രോസസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കർഷകന് മെച്ചപ്പെട്ട വില കിട്ടും. അപ്പൊ അതിന് പിന്നെ ഈ കർഷകർക്ക് ലോൺ അതുപോലത്തെ സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റണം. പിന്നെ ഈ ഗ്രൂപ്പുകളിലൂടെ അവരെ നമ്മൾ ശാക്തീകരിച്ച് എടുക്കണം. പിന്നെ ഈ അവർക്ക് വേണ്ടുന്ന ഇൻപുട്സ് കൃഷി ചെയ്യാനുള്ള വളം കീടനാശിനി വിത്ത് അതുപോലെ കാർഷിക യന്ത്രങ്ങൾ അത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് സംഭരിക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനുള്ള പാക്ക് ഹൗസ് ഒക്കെ നമുക്ക് ലോക്കലി സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഫാമേഴ്സിന് അവരുടെ പ്രോഡക്ട്സ് വിൽക്കുന്നതിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രയാസം. അപ്പൊ ആ വിപണന സേവനങ്ങളെല്ലാം എഫ് പി ഒ വരും. അപ്പൊ കർഷകന് കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ വിപണനം അതുപോലത്തെ സേവനങ്ങള് നോക്കി നടത്താനും പറ്റും. പിന്നെ കർഷകർക്ക് ഇൻഷുറൻസ്, പിന്നെ അവർക്ക് ടെക്നിക്കലായിട്ട് കൃഷിയെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾ ഈ അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസി ഉണ്ട്. അതുപോയിട്ട് നമ്മുടെ SFACയുടെ സ്കീമിന്റെ പ്രത്യേകത എല്ലാ പഞ്ചായത്ത് തലത്തിൽ വരെയുള്ള കൃഷിഭവനുകളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന എഫ് പി ഒസിനും ബാക്കിയുള്ള എഫ് പി ഒസിനും നമുക്ക് നൽകാൻ കഴിയും. പിന്നെ അവർക്ക് ഈ മാർക്കറ്റ് പ്രൈസസിനെ കുറിച്ചുള്ള അത് ഏറ്റവും നല്ല പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഇൻഫർമേഷൻ എഫ് പി ഒ വഴി കൊടുക്കാൻ പറ്റും. അവർക്ക് കാർഷിക ഉപകരണങ്ങൾ അവിടെ മേടിച്ച് കൂള് ചെയ്ത് അത് ഫാമേഴ്സിന് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു കർഷകരുടെ കൂട്ടായ്മയും അവരുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇതില് നമ്മുടെ ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ പ്രത്യേകത എനിക്കൊരു നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ ഒരു ടീമിനെ നമ്മൾ തരുന്നുണ്ട്. അതിനെ അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസി ആയിട്ടാണ് നമ്മൾ അത് ഇ-ടെൻഡർ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മള് ഫാമേഴ്സിനെ നമ്മള് FIGs എന്ന് പറയും, ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. അത് ഇതിലെ കൃഷിയിൽ താല്പര്യമുള്ള കർഷകരുടെ ഗ്രൂപ്പുകൾ. അത് അവര് കറക്റ്റ് ഒരു പ്രൊഡ്യൂസർ തന്നെ ആയിരിക്കണം. എന്നുവെച്ചാൽ അല്ലാത്ത പ്രൊഡ്യൂസർ അല്ലാത്ത ആരെയും ഇതിൽ ചേർക്കുന്നതല്ല. അപ്പൊ അത് 10 മുതൽ 20 വരെ ഫാമേഴ്സ്, 20 കൂടാവുന്നതാണ്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, അടുത്തുള്ള ഒരു ചുറ്റുപാടിലുള്ള 10 മുതൽ 20 ഫാമേഴ്സിനെ ആണ് നമ്മളൊരു ഗ്രൂപ്പ് ആക്കുന്നത്. അപ്പൊ ഈ തുടക്കത്തില് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 100 കർഷകരെങ്കിലും നിങ്ങൾ മുന്നിൽ കാണുക. എന്നിട്ട് ഒരു 12 മാസം ആകുമ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണ എഫ് പി ഒക്ക് ഒരു 500 ഫാമേഴ്സ് എങ്കിലും മിനിമം വേണം. അതൊരു 12 മാസം മുതൽ 3 വർഷം വരെ കൊണ്ട് ഒരു 1000 ഫാമേഴ്സിനെ ആക്കാനാണ് നമ്മുടെ ഒരു ഐഡിയ. നെക്സ്റ്റ് ലൈഡ് പ്ലീസ്. ഇനി നമ്മള് ഇനിഷ്യലി നമ്മളത് തുടങ്ങുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ ഇതില് നമ്മളൊരു ജില്ലക്കുള്ളിലായിരിക്കും, ഒരു 2 കൂടുതൽ വില്ലേജുകളോ. അപ്പൊ ചില സ്ഥലത്ത് ഒരു പഞ്ചായത്തിലെ ഫാമേഴ്സ്, ഇപ്പോ ആതിരപ്പള്ളി ട്രൈബൽ വാലി പ്രൊജക്ട് അതൊരു പഞ്ചായത്തിലാണ്. അപ്പൊ ഒരു പഞ്ചായത്തിലെയോ ഒരു ബ്ലോക്കിലെയോ അല്ലെങ്കിൽ ജില്ലക്കുള്ളിലുള്ള ഒരു 12 മുതൽ 50 വരെ ഫാമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ചേർത്തിട്ടാണ് നമ്മൾ തുടക്കത്തില് ഒരു കർഷകോത്പാദക സംഘടന അത് എഫ് പി ഒ നമ്മള് ഉണ്ടാക്കുന്നത്. ഇനി ഈ 50 എഫ് പി ഒ ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ നമ്മള് സ്റ്റേറ്റ് ലെവലിൽ അവരുടെ അപ്പെക്സ് എഫ് പി ഒ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പൊ ഇത് തുടക്കമായതുകൊണ്ട് നമ്മള് ജില്ലക്കുള്ളിലുള്ള എഫ് പി ഒ ആണ് നമ്മള് തുടങ്ങുന്നത്. ഇനി ഇതില് ഓരോ അംഗവും ഒരു 2000 രൂപ ഷെയർ എടുക്കണമെന്നാണ് നമ്മുടെ പോളിസി. ഒരു 12 മുതൽ 18 മാസത്തിനുള്ളില് ഇവരുടെ ഫീൽഡിലെ എക്സ്പീരിയൻസും അവരുടെ ഗ്രൂപ്പിന്റെ പ്രൊഫിഷൻ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ ഇവർ ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയായിട്ടോ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയോ ആയിട്ട് രജിസ്റ്റർ ചെയ്യും. നമ്മള് ഫാമ പ്രൊഡ്യൂസർ കമ്പനിയാണ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്. ഇവരുടെ ആ പ്രോഡക്ട്സ് ഒരു ഗ്ലോബൽ സ്കെയിലില് വിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളെ കേരളത്തിന്റെ പല ഉൽപ്പന്നങ്ങളും പണ്ടൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഒരു ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് ഇതിന് ഏറ്റവും ഐഡിയൽ മോഡൽ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്.
പിന്നെ ഇത് എഫ്പിഒയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് അതിന്റെ വാടക, ഇലക്ട്രിസിറ്റി, പിന്നെ അത് കമ്മ്യൂണിക്കേഷൻ ചാർജസ് എല്ലാം കൂടെ ചേർന്ന് ഓരോ വർഷവും ഫസ്റ്റ് ഇയർ 40,000 രൂപ തരുന്നുണ്ട്. രണ്ടു മൂന്നും വർഷങ്ങളിൽ 120,000 രൂപ തരുന്നുണ്ട്. പിന്നെ ഒരു ഇക്വിറ്റി സപ്പോർട്ടായിട്ട് ഫസ്റ്റ് ഇയർ ഒരു എഫ്പിഒക്ക് 5,00,000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ 3 വർഷവും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാലറിക്കുള്ള 3 വർഷമായിട്ട് 10.8 ലക്ഷം രൂപ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എൻവയോൺമെന്റ്, കമ്പ്യൂട്ടർ, പ്രിന്റർ, പിന്നെ എസെൻഷ്യൽ ഓഫീസ് ഫർണിച്ചർ മേടിക്കാൻ നമ്മൾ 1,00,000 രൂപ തരുന്നുണ്ട്. പിന്നെ ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചറിന് ഫസ്റ്റ് ഇയർ 5,00,000 രൂപ തരുന്നുണ്ട്. പിന്നെ കളക്ഷൻ സെന്റേഴ്സ്, ഈ നമ്മൾ പറഞ്ഞ ഏരിയക്കുള്ളിൽ ഒരു 10 കളക്ഷൻ സെന്റർ തുടങ്ങാനായിട്ട് ഓരോ കളക്ഷൻ സെന്ററിനും 1,00,000 രൂപ വെച്ച് നമ്മൾ 10,00,000 രൂപ തരുന്നുണ്ട്. പിന്നെ പാക്ക് ഹൗസ്, ഈ സോർട്ടിംഗ്, ഗ്രേഡിംഗ്, പ്രൈമറി പ്രോസസ്സിങ്ങിന് പ്രീ കൂളിംഗ്, കോൾഡ് സ്റ്റോറേജ്, മിനിമൽ പ്രോസസ്സിങ് സെയിൽസ് ഫെസിലിറ്റി ആൻഡ് മെഷീനറി, ഇതൊക്കെ ഇതെല്ലാത്തിനുമായിട്ട് നമ്മള് 3 ആദ്യത്തെ വർഷം 5,00,000 രൂപ, 2ാമത്തെ വർഷം 10,00,000, 3ാമത്തെ വർഷവും 10,00,000 ആയിട്ട് തരുന്നുണ്ട്. ഇങ്ങനെ 3 വർഷമായിട്ട് നമ്മളൊരു 60,00,000 രൂപയാണ്. ഇത് തിരിച്ചടയ്ക്കേണ്ടാത്ത ഫുൾ സബ്സിഡിയാണ്. ഇത് പോയിട്ട് നബാർഡും മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് ഇത് നിങ്ങൾക്ക് പ്രവർത്തനത്തിന് ആവശ്യമുള്ള ലോണും ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടില് ഇപ്പോൾ 1% പലിശയ്ക്ക് വരെ ലോണ് പല സ്കീമുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം സപ്പോർട്ട് ഈ ഒരു എഫ്പിഒക്ക് ലഭിക്കും. എഫ്പിഒ എന്ന് വെച്ചാൽ ഒരു സുവർണ അവസരമാണ്. അത് ഈ എഫ്പിഒയുടെ ഫണ്ട് മാത്രമല്ല, ഈ എഫ്പിഒക്ക് ഒരു MSME സ്കീമിലെ നിങ്ങളെ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നതിന് 50,00,000 രൂപ ക്ലെയിം ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിലെ നമ്മളെ സ്റ്റാർട്ടപ്പ് സ്കീമിലെ സീഡ് ഫണ്ട് 10,00,000 രൂപ കിട്ടും. നിങ്ങൾക്കൊരു പുതിയ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇന്നോവേഷൻ ഗ്രാന്റ് 2,00,000 രൂപ തരാം. എഫ്പിഒ ആണെങ്കിൽ SFAC ഏത് സ്കീമും, കൃഷി വകുപ്പിന്റെ ഏത് സ്കീമിലും നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇതില് ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ അതിൽ നബാർഡ്, ഈ കേരളത്തില് ഏത് ഏജൻസി വഴി തുടങ്ങിയാലും അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ ഈ SLCC ആണ്. നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറാണ് അതിന്റെ അധ്യക്ഷൻ. പിന്നെ നമ്മുടെ സ്കീമില് കൃഷി വകുപ്പ് ഡയറക്ടറേറ്റും SFAC പ്രോജക്ട് മോണിറ്ററി യൂണിറ്റി ചേർന്നാണ് ഇത് നടത്തുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് ലെവലില് DMC ഉണ്ടാവും, ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, അത് കളക്ടറുടെ അധ്യക്ഷതയിലും പിന്നെ നബാർഡിന്റെ ഓഫീസറുള്ള ജില്ലകളില് നബാർഡിന്റെ ഓഫീസർ ആയിരിക്കും അതിന്റെ സെക്രട്ടറി. അപ്പൊ നമ്മുടെ കൃഷി വകുപ്പിന്റെ നമ്മുടെ ജില്ലാ ലെവലില് ആത്മ പ്രോഗ്രാം ഡയറക്ടർ ആയിരിക്കും ഇതിന്റെ സെക്രട്ടറി. കൃഷിഭവൻ വരെയുള്ള ആത്മയുടെ ഫുൾ സ്റ്റാഫിന്റെ സപ്പോർട്ട് ഈ എഫ്പിഒക്ക് ഉണ്ടാവും. പിന്നെ അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഇലക്ട്രോണിക് ടെൻഡറിലൂടെ സെലക്ട് ചെയ്യും. അപ്പൊ ഒരു 500 മുതൽ 1,000 ഫാമേഴ്സ് ഉള്ള ഒരു 12 മുതൽ 50 ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഉള്ള ഒരു FIG 10 മുതൽ 20 ഫാമേഴ്സ് ഉള്ള ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈഡ് പ്ലീസ്. ഇനി ഇത് നമ്മളെ SFAC മാത്രമല്ല, ആൾറെഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ SFAC ആൾറെഡി കുറെ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ ചെയ്തിട്ടുണ്ട്. നബാർഡ് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു 105 എന്നിട്ട് ഇപ്പോ 27 പുതിയതും ഉണ്ട്. അപ്പോൾ നബാർഡിന് കേരളത്തില് നബാർഡാണ് കേരളത്തിലെ ആദ്യമായിട്ട് അത് തുടങ്ങി നല്ല രീതിയിൽ വിജയിപ്പിച്ചത്. പിന്നെ CDB കീഴില് ഒരു 29 FPOs ഉണ്ട്. അത് മെയിനായിട്ടും ഈ നീര് അതുപോലത്തെ പ്രൊഡക്ഷന് വേണ്ടി ജോസാറിന്റെ സമയത്ത്, ജോസാർ CDB ഡയറക്ടർ ആയിരുന്ന സമയത്ത് വളരെ നന്നായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അവർക്കൊക്കെ കുറച്ചുകൂടെ ഫണ്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റും. ഇതിൽ കോപ്പറേറ്റീവ് സെക്ടറിലെ പുതുതായിട്ട് വരുന്ന FPOs കൂടുതലും NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കൗൺസിൽ ആയിരിക്കും, അവരുടെ ട്രിവാൻഡ്രം ഓഫീസിൽ നിന്നായിരിക്കും കേരളത്തിലേക്കുള്ളത് വരുന്നത്.
ഇനി നമ്മളെ എസ് ഒ പി സി യുടെ നമുക്ക് 50 FPO പുതിയതും 50 strengthening പ്ലാൻ ചെയ്യുന്നത്. ഇനി അതിൽ സെലക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വിഷമിക്കാനൊന്നുമില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീമിൽ 10,000 FPOs വരുന്നുണ്ട്. അപ്പൊ ഇതിലെ ബാക്കി എല്ലാ ഏജൻസികളും അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലൈഡ് പ്ലീസ്. അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ സ്കീം, അപ്പൊ എഫ് പി ഒ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ ഞാൻ അവസാനം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തരുന്നുണ്ട്, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരു അടുത്ത മാസം ഒക്ടോബർ ആദ്യം മുതൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ kerala.org എന്ന് പറഞ്ഞ സൈറ്റിൽ വരുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ പദ്ധതിയാണ് നമ്മുടെ കാർഷിക മേഖലയിൽ സ്റ്റാർട്ടപ്പ്. അതിപ്പോ ഒത്തിരി ഈ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അതുപോലെ ഒത്തിരി ഐഡിയാസ് ഉള്ള അവരുടെ കഴിവുകള് നമ്മൾ അഗ്രികൾച്ചർ മേഖലയിലേക്ക് ഒന്ന് ചാനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിലിപ്പോ ഒരു പുതിയ പ്രോഡക്റ്റ് ഒരു സർവീസ് അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുമായിട്ട് ഇവരെ കണക്ട് ചെയ്യും. അപ്പൊ അതില് ഫുഡ് പ്രോസസിങ് ആകാം, ഈ വാല്യൂ എഡിഷന്റെ മൂല്യവർദ്ധനവിനുള്ള ഇതാവാം, എന്തെങ്കിലും സംഭരണ ശൃംഖല, ഇപ്പോ ഈ ട്രേസബിലിറ്റി ഒക്കെ വെച്ചിട്ട് ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ഈ IT ആപ്ലിക്കേഷൻസ് ആകാം, റോബോട്ടിക്സ് ആകാം, ഇതിലെ വേസ്റ്റ് മാനേജ്മെന്റ് ആകാം, പിന്നെ പുതിയ ജലസംരക്ഷണ മാർഗങ്ങളാകാം, പിന്നെ നമ്മളെ സുരക്ഷിത ഭക്ഷ്യ ഉൽപാദനം ആകാം. അപ്പൊ ഇതുപോലെ ഏത് പുതിയ ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യാൻ നമ്മള് ഒരു ഈ സ്കീമിലൂടെ നമ്മൾ ഒത്തിരി ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉദാഹരണമായിട്ട് നമുക്കിപ്പോ ഒരു ചക്ക ഹാർവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു മെഷീൻ ഇല്ല. അപ്പൊ അത് നമ്മളൊരു ചലഞ്ച് ആയിട്ട് വയ്ക്കും. അപ്പൊ അതിൽ ഐഡിയാസ് ഉള്ളവരെല്ലാം വന്ന് അവരുടെ ആ പ്രോട്ടോടൈപ്പ് കാണിക്കുകയാണെങ്കിൽ അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അതിലെ സയന്റിസ്റ്റുമാരെയും കണക്ട് ചെയ്ത് നമുക്കൊരു 10 lakh rupees അവർക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ലൈഡ് പ്ലീസ്. അപ്പൊ ഇത് മറ്റ് രാജ്യങ്ങളിലൊക്കെ തൊഴിലൊക്കെ ഒരു ഗിഗ് എക്കണോമി എന്ന് പറയും. അത്തരം തൊഴിലൊരു ഒരു വർക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ടൈം സ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യും, 1 മണിക്കൂർ 2 മണിക്കൂർ. അപ്പൊ നമ്മൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ പോയതിനു ശേഷം പല വർക്കും ചെയ്യാൻ ആളില്ല എന്നുള്ളത്. അപ്പൊ അത് നമ്മളൊരു ഹൈടെക് വർക്കായിട്ട് മാറ്റിയിട്ട് ഒരു ദിവസം ചെയ്യുന്നതിന് വരെ നമ്മള് സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ഇതുപോലെ പാർട്ട് ടൈം വർക്കൊക്കെ ചെയ്യാനായിട്ട് സ്കൂളിന്റെ സമയം തന്നെ മാറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതിലെ ഈ സ്റ്റാർട്ടപ്പ് പുതിയ അപ്ലൈ ചെയ്തതിൽ ഒത്തിരി ഹൈടെക് റോബോട്ട് ഉണ്ടാക്കുന്ന ആളുണ്ട്, ഇതില് ഡ്രോൺ ഉണ്ടാക്കുന്ന. അപ്പൊ ഇതില് ഒരു 1 ഏക്കർ സ്ഥലത്ത് ഒരു സ്പ്രേ, ഒരു ജൈവ കീടനാശിനി സ്പ്രേ കൊടുക്കണമെങ്കിൽ ഇപ്പൊ ഈ ഡ്രോൺ വെച്ച് അവരൊരു 1 മണിക്കൂർ കൊണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഒരു ഡ്രോൺ വാടക കിട്ടിയാൽ അവർക്ക് ഇത് 1 മണിക്കൂർ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ 1 മണിക്കൂർ കൊണ്ട് വളരെ രസകരമായിട്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഗിഗ് എക്കണോമി എന്ന് പറയും. അപ്പൊ അതുപോലത്തെ പ്രോഡക്റ്റ് സർവീസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മള് കോമ്പറ്റീഷനും അതിന് ഇൻക്യുബേഷൻ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് 10 lakh rupees വരെ സീഡ് ഫണ്ട് കൊടുക്കാം. ഇനി ഒരു പുതിയ ഐഡിയ ആയിട്ട് വന്നാല് അവർക്ക് ആ ഐഡിയ ആദ്യത്തെ ഒരു പ്രോട്ടോടൈപ്പ് ആക്കുന്നതിന് വേണ്ടി 2 lakh rupees ഇന്നോവേഷൻ ഫണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം കോമ്പറ്റീഷൻ നടത്തി അതിൽ ഏറ്റവും നല്ല മോഡൽ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ആ സർവീസ് ഡെവലപ്പ് ചെയ്യാനുമായിട്ട് 10 lakh rupees വരെ കൊടുക്കാൻ നമുക്ക് ഫണ്ടുണ്ട്. അപ്പൊ അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മുടെ സൈറ്റ് വഴി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല കോളേജുകളിലും ഇതില് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളുടെ കുട്ടികളോ യുവജനങ്ങളോ ഈ പുതിയ ഐഡിയ ഉള്ള സ്റ്റാർട്ടപ്പുകളോ ഉണ്ടെങ്കിൽ അവരെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഒരു സ്വന്തം മനസ്സിലൊരു പുതിയ ഐഡിയ ഉള്ള ആർക്കും ഈ കാർഷിക രംഗത്ത് പ്രയോജനപ്പെടുന്ന ഒരു പുതിയ ഐഡിയ ഉള്ള ആർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്താൽ അവരെ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരെ ഒരു ഇൻക്യുബേറ്ററിനാണോ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ഏത് വേണമെങ്കിലും നമ്മളെ കണക്ട് ചെയ്ത് അവരുടെ ഒരു പ്രോഡക്റ്റ്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഇനി സ്വന്തമായിട്ടൊരു ഈ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് ഐഡിയ എങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മള് ആ ഇൻക്യുബേറ്ററുമായിട്ടോ അത് അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതുമായി ഈ ഫീൽഡിലുള്ള അവരുമായിട്ട് ചേർന്ന് ഇത് ഉണ്ടാക്കി
നിങ്ങളെ റാ മെറ്റീരിയൽസുമായിട്ട് പോയാൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് പാക്ക് ചെയ്ത് അത് ടെസ്റ്റ് മാർക്കറ്റ് ചെയ്ത് അത് സക്സസ് ആണെങ്കിൽ മാത്രം നിങ്ങളത് MSME തുടങ്ങിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ റിസ്ക് എടുക്കുന്നതിനുള്ള നിങ്ങളുടെ ആ എക്സ്പെൻസിന്റെ പകുതി പൈസ നമ്മൾ തരുന്നുണ്ട്. പിന്നെ മാർക്കറ്റിങ്ങിനും ടെസ്റ്റ് മാർക്കറ്റ് ചെയ്യാനും ഉള്ള ചെറിയൊരു ഫണ്ട് തരുന്നുണ്ട്. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഫീൽഡിൽ വരാൻ ധൈര്യമുള്ള ആർക്കും മാക്സിമം ഹെൽപ്പ് നൽകുന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നമ്മുടെ ഒരു സ്റ്റാർ സ്കീം എന്ന് പറയുന്ന നമ്മളെ ഈ വാല്യൂ അഡീഷൻ MSME പദ്ധതി വഴിയുള്ള വാല്യൂ അഡീഷൻ ഫുഡ് പ്രോഡക്റ്റ് ആയിരിക്കണമെന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. അപ്പൊ അത് വാല്യൂ ആഡഡ് പ്രോസസിങ് പ്രോസസ് പ്രോഡക്ട്സിനുണ്ട്. പിന്നെ നമ്മള് പ്രൈമറി പ്രോസസിങ് എന്ന് പറഞ്ഞ നമ്മളിപ്പോ ഉള്ള പ്രോഡക്ട്സ് നമ്മളിപ്പോ ഒരു കടയിൽ നിന്ന് ഒരു വാഴപ്പഴം മേടിക്കുകയാണെങ്കിൽ അതിൽ ഫംഗൽ സ്പോട്ടും എല്ലാം കാർത്തിരിക്കും. പക്ഷെ ഇത് ഹാർവെസ്റ്റ് ചെയ്ത് അത് ഓരോ പടലാക്കി കട്ട് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്യണമെങ്കിൽ ഇത് വരത്തില്ല. പ്രോഡക്റ്റ് ക്വാളിറ്റി ഒത്തിരി എൻഹാൻസ്ഡ് പ്രോഡക്ട്സ് കിട്ടും. പിന്നെ അതിലെ ചെറിയ കോൾഡ് സ്റ്റോറേജ് അതുപോലെയൊക്കെ വേണമെങ്കിലും ഈ പ്രൈമറി പ്രോസസിങ്ങിന്റെ സ്കീമില് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പിന്നെ ഇതിൽ ആ പ്രൈമറി പ്രോസസിങ്ങിന് ഇപ്പൊ ഒത്തിരി കട്ട് വെജിറ്റബിൾ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. അതിലെ മൈസൂരിലെ CFTRAയിലൊക്കെ ഈ കട്ട് വെജിറ്റബിൾസ് കേടാകാതെ ഒരു മാസത്തോളം ഇരിക്കുന്ന ടെക്നോളജികളും ഉണ്ട്. അപ്പൊ ഈവൻ നിങ്ങൾക്ക് ടെക്നോളജി മേടിക്കുന്നതിനുള്ള ഫണ്ട് പോലും നമ്മൾ ചെയ്തിരുന്നതാണ്, സബ്സിഡി ആയിട്ട് തരുന്നതാണ്. അപ്പൊ പ്രൈമറി പ്രോസസിങ് സംരംഭങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇനി നിലവിലുള്ള FPOs നമുക്ക് ഇനി ഫൈനാൻഷ്യൽ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ MSME പദ്ധതിയിൽ നിലവിലുള്ള FPO സപ്ലൈ ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ സബ്സിഡി ഇതിൽ തരാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇതില് നിങ്ങള് ഒരു MSME തുടങ്ങുകയാണെങ്കിൽ അപ്പൊ അത് നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് സബ്സിഡി വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻസ് മൂലധന നിക്ഷേപം 25 ലക്ഷം രൂപ 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ആണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻസിന്റെ 50% ലിമിറ്റഡ് ടു 10 ലക്ഷം രൂപ വരെ നമുക്ക് ബാക്ക് എൻഡ് സബ്സിഡി ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. ഈ ലെവൽ 2 സംരംഭം ആണെങ്കിൽ 25 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് നമുക്ക് 40% നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 40%, അത് മാക്സിമം 25 ലക്ഷം വരെ നമുക്ക് സബ്സിഡി തരാൻ പറ്റും. ഇനി ലെവൽ 3 ആണെങ്കിൽ 1 കോടി മുതൽ 10 കോടി വരെയുള്ള സംരംഭങ്ങൾക്ക് 30%, അത് പരമാവധി നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻസിന്റെ 50 ലക്ഷം രൂപ വരെ നമുക്ക് സബ്സിഡി ആയിട്ട് ബാക്ക് എൻഡ് സബ്സിഡി ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇതിൽ നമ്മുടെ SFAC സബ്സിഡി എന്ന് വെച്ചാല് അത് വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓഫീസാണ്. ഞങ്ങൾ 4 ഓഫീസേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് വളരെ എഫിഷ്യന്റും ഈ ടെക്നോളജി, അപ്പൊ നിങ്ങൾ ഇത്രയും 14 ജില്ലയിലെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മള് ടെക്നോളജി ഉപയോഗിക്കണം. അപ്പൊ നമ്മള് എല്ലാ ജില്ലകളിലും നമുക്ക് കൃഷി വകുപ്പിന്റെ വീഡിയോ കോൺഫറൻസിങ് സ്റ്റുഡിയോകളുണ്ട്. നിങ്ങൾ ഈ SFAC തിരുവനന്തപുരം ഓഫീസിൽ വരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ജില്ലാ ഓഫീസിൽ നിന്ന് തന്നെ നമ്മള് നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യുന്നതും നിങ്ങളുടെ ബിസിനസ് പ്ലാൻ പ്രസന്റേഷനും എല്ലാം ജില്ലയിൽ നിന്നാണ്. അതുപോലെ നിങ്ങളുടെ ഇനിഷ്യൽ ഫാക്ടറി വിസിറ്റ് ഒക്കെ നമ്മള് സൂം വെച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മളെ സബ്സിഡി കമ്പണൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പദ്ധതിക്ക് ആവശ്യമുള്ള പ്ലാന്റിന്റെ ആ കെട്ടിട നിർമ്മാണത്തിന് നിങ്ങൾക്ക് സബ്സിഡി ഉണ്ട്. പിന്നെ ഇലക്ട്രിഫിക്കേഷന് 50,000 രൂപ വരെ നിങ്ങളുടെ പ്ലാന്റ് ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതിന് സബ്സിഡി ഉണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ, പ്രൊജക്ടർ, പ്രിന്റർ അങ്ങനത്തെ ആധുനിക ഉപകരണങ്ങൾ അതിന്റെ ഫർണിച്ചർ മേടിക്കാനായിട്ട് 1 ലക്ഷം രൂപ വരെ നമ്മൾ സബ്സിഡി തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പ്ലാന്റിന്റെയും ആ പ്ലാന്റിലെ മെഷീനറിക്കും നമ്മൾ സബ്സിഡി തരുന്നുണ്ട്. പിന്നെ ഇനി പലപ്പോഴും നിങ്ങളെ ആലോചിക്കും ടെക്നോളജി നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ, അപ്പോ ഏത് ഇന്റർനാഷണലി റിനോൾഡ് ഏത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നിങ്ങളെ ടെക്നോളജി മേടിക്കുന്നതിന് നിങ്ങളെ ചിലവാക്കുന്നതിന്റെ 50% എമൗണ്ട് ലാക്സ് നമുക്ക് സബ്സിഡി ആയിട്ട് തരാൻ പറ്റും. ഐഡിയ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഏതെങ്കിലും നാഷണലി ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ വാല്യൂ അഡീഷന്റെ ട്രെയിനിങ് പങ്കെടുക്കുന്നതിന്
പതിനായിരം രൂപ വരെ നിങ്ങൾ കൊടുത്ത ഫീസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പോയിട്ട് നമ്മള് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗുമായിട്ട് ചേർന്ന് നമ്മുടെ സംരംഭകർക്കൊക്കെ അവരുടെ പ്രോഡക്ട്സ് എങ്ങനെ ഇന്നുള്ളതില് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി വെച്ച് പാക്ക് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് നമ്മൾ നടത്തിയായിരുന്നു. അപ്പൊ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്ത സംരംഭകരെയൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് നിങ്ങളുടെ സംരംഭകത്വം വികസിപ്പിക്കാനായിട്ട് നമുക്ക് ട്രെയിനിങ്ങിന്റെ പദ്ധതികളുണ്ട്. ഈ ഫീൽഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഒത്തിരി പദ്ധതികൾ, ഈവൻ നമ്മുടെ എഫ് പി ഒസിനും നമ്മള് സപ്പോർട്ട് ചെയ്ത എം എസ് എം ഇകൾക്കും അവരുടെ പ്രോഡക്ട്സ് ആമസോണില് ഒരു കേരളത്തിന്റെ ഒരു ബ്രാൻഡിന് കീഴിൽ, നമ്മളൊരു സ്റ്റേറ്റിന്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളില് നിങ്ങളുടെ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനും അത് നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേഷൻ, അങ്ങനെ ഓൺലൈൻ മാർക്കറ്റിങ്ങിനുള്ള നമ്മുടെ ഒരു സ്കീമും വരുന്നുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ഈ ചെറിയ ഓഫീസ് ഒത്തിരി പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇത് മാനസ് മധു എന്ന് പറഞ്ഞ വളരെ യങ് ആയിട്ടുള്ള ഒരു സംരംഭകനാണ്. അപ്പൊ അദ്ദേഹം തന്നെ ഇത് നമ്മുടെ എം എസ് എം ഇ സ്കീമില് വളരെ ഇന്നവേറ്റീവ് ഒരു പ്രോഡക്റ്റ് ആയിരിക്കണമെന്നുള്ള പ്രത്യേകിച്ച് നിർബന്ധമുണ്ട്. നമ്മുടെ മാർക്കറ്റില് ഇപ്പോ എക്സിസ്റ്റിംഗ് ഉള്ള ഇപ്പോ അരിപ്പൊടി, ദോശമാവ്, സാധാരണ വെളിച്ചെണ്ണ, അതുപോലത്തെ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്പേസില് നമ്മുടെ സംരംഭകരുടെ ഒരു പ്രൊഡക്റ്റ് വരണ്ട എന്നാണ്. അപ്പൊ നമ്മുടെ സംരംഭകരുടെ പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് ടെക്നോളജി ആയിരിക്കണം, അത് ഹെൽത്തി ആയിരിക്കണം, വേൾഡിലെ ബെസ്റ്റ് പാക്കേജിങ് ടെക്നോളജി യൂസ് ചെയ്യണം. അതൊരു ഒരു അടുത്ത ഒരു 10 വർഷമെങ്കിലും ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഒരു നിഷ് മാർക്കറ്റില് വലിയ കോമ്പറ്റീഷൻ ഇല്ലാതെ ഒരു ഗ്ലോബൽ സ്കെയിലില് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളായിരിക്കണം. ആ രീതിയിലാണ് നമ്മുടെ സപ്പോർട്ട് എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ് മാർട്ടിൻ സാറേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഈ അപേക്ഷ എല്ലാം, ഓൺലൈൻ അപേക്ഷ എല്ലാം നമ്മൾ www.sfac.kerala.org എന്ന് പറയുന്ന സൈറ്റിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ 2 ഇമെയിലുണ്ട്, പിന്നെ നമ്മുടെ ഓഫീസ് നമ്പറും ഉണ്ട്, അതിലും വിളിക്കാം. പിന്നെ നമ്മുടെ ഞാൻ പ്രോജക്ട് ലീഡറാണ്, പിന്നെ ഒരു മാനേജർ പ്രോജക്ട്സും ഉണ്ട്. നമ്മൾ ഇനീഷ്യലി നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് ഈ 2 നമ്പറിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ കാർഷിക വിവര സങ്കേതം എന്ന് പറഞ്ഞ് കൃഷിയില് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ടോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 1800-425-1661 എന്നുള്ള ഈ നമ്പറിൽ വിളിക്കാം. അപ്പൊ വളരെ സത്യസന്ധമായിട്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ SFAC നിങ്ങളെ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ ഒത്തിരി ആത്മനിർഭർ പ്രൊജക്ട്, നമ്മളെ സ്വയം പര്യാപ്ത ഭാരതം, അപ്പൊ അതില് ഒത്തിരി ലോണും സപ്പോർട്ടും ഉണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടില് പല സ്കീമുകള് ഒന്ന് സൈനർജൈസ് ചെയ്ത് ഇവൻ 1% വരെ പലിശ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുണ്ട്. ഇനി NRIs യൂത്തിനുമായിട്ട് ഡ്രീം കേരളയുടെ പദ്ധതികൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ചെയ്യാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ, അത് സത്യസന്ധമായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ SFAC നിങ്ങളുടെ പിന്നിലുണ്ടാവും. നമ്മുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. ഈ ഇടയ്ക്ക് നമ്മുടെ US പല ആൾക്കാരും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ, അപ്പൊ അവിടെ പണ്ടൊക്കെ നമ്മളെ ആലപ്പി പെപ്പർ അതുപോലത്തെ സാധനങ്ങൾ അവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയാല് അവയൊന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കേരളത്തിലെ സാധനമായിരിക്കത്തില്ല, മായം കലർത്തിയായിരിക്കും. അപ്പോ വളരെ നല്ലൊരു സുവർണകാലം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ FPO വഴിയും നമ്മുടെ MSME പദ്ധതികൾ വഴിയും ഈ നമ്മുടെ സ്റ്റാർട്ടപ്പ് സ്കീം വഴിയും നമ്മളെ കേരളത്തിലെ കർഷകരെ സഹായിക്കാനും നമ്മുടെ ആ സുവിശ്വ കേരളത്തിന്റെ ആ സുവർണകാലത്തിലേക്ക് തിരിച്ചു പോകാനും ഉള്ള നല്ലൊരു അവസരമാണ്. അതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഇതില് ഏതെങ്കിലും ഒരു പദ്ധതി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സേവനം നമ്മളെ കർഷകർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അത് സ്റ്റേറ്റിന്റെ ഒരു സുഭിക്ഷ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വളരെ സഹായകമാകും. അപ്പൊ നിങ്ങളെ എല്ലാവരെയും, ഇതിലെ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരെയും നമ്മുടെ സ്കീമുകളിൽ അപേക്ഷിക്കുവാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.